നമസ്കാരം. കേരളത്തിൽ ലൗ ജിഹാദിനോടൊപ്പം മയക്കുമരുന്ന് ജിഹാദ് നടക്കുന്നുണ്ട് എന്നും അതിന് കത്തോലിക്ക പെൺകുട്ടികൾ ഇരകളാകുന്നുണ്ട് എന്നും ഇതിനെതിരെ വിശ്വാസി സമൂഹത്തിന് ജാഗ്രതയുണ്ടാകണമെന്നും പറഞ്ഞത് പാലാ ബിഷപ്പായ മാർ ജോസഫ് കല്ലറങ്ങാട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന തീർച്ചയായിട്ടും വിവാദമായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇപ്പോൾ ഇത് എടുക്കുമ്പോൾ ഏതാനും മണിക്കൂറുകളെ ആയിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പുറത്തു വന്നിട്ട്. അതിന് പിന്നാലെ തന്നെ ചില മുസ്ലിം സംഘടനകളൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എന്ത് ഉദ്ദേശിച്ചാണോ ആ ഒരു ഞെട്ടലോ ജാഗ്രതയോ കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ആദ്യം തന്നെ അത് പറയാം. കാരണം കേരളത്തിൽ 3000 കോടി രൂപയുടെ വില വരുന്ന 300 കിലോ ഹാഷിഷ് കേരള തീരത്തു നിന്ന് പിടിച്ചത് കഴിഞ്ഞ ദിവസമാണ്. അന്താരാഷ്ട്ര സ്റ്റാൻഡേർഡ് അനുസരിച്ച്, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് തന്നെ അതൊരു വൻ മയക്കുമരുന്ന് പിടിച്ചെടുക്കലാണ്. ആ വാർത്ത പോലും കേരളത്തിൽ കാര്യമായ ചലനം ഉണ്ടാക്കിയില്ല. ഇവിടെ ഒരു അന്തിച്ചർച്ചയ്ക്ക് പോലും അത് വിഷയമായുമില്ല. അതിന് പകരം ഈ മയക്കുമരുന്ന് കേരളത്തിലേക്കുള്ളതല്ല എന്നും ശ്രീലങ്കയിൽ നിന്നും മറ്റേതോ ദേശത്തേക്ക് പോകുന്ന വഴി ഇവിടെ അബദ്ധത്തിൽ പിടിച്ചെടുത്തതാണ് എന്നൊക്കെ പറഞ്ഞ് വാർത്തയുടെ ഒരു മൂല്യം കുറയ്ക്കാനുള്ള ഒരു ശ്രമമാണ് പലരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതിൻ്റെ താല്പര്യം എന്താണ് എന്നുള്ളത് മറ്റൊരു ഗവേഷണ വിഷയമാണ്. പക്ഷേ പറഞ്ഞു വന്നത് അതല്ല. പാലാ ബിഷപ്പിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഈ 3000 കോടി രൂപയുടെ ഹാഷിഷ് പിടിച്ച പോലെ ആ വാർത്ത വെറുതെ പോകുമെന്ന് ആരും കരുതണ്ട. കാരണം ഇന്ന് രാത്രി മുതൽ തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള ആക്രമണങ്ങൾ മാധ്യമങ്ങളിലൂടെ ഉണ്ടാകും. ഇപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ചില സംഘടനകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെയുള്ള ആക്രമണവുമായി. കേരളത്തിൻ്റെ ഒരു പരിതസ്ഥിതി അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 2-3 ദിവസങ്ങൾക്കുള്ളിൽ ചില ക്രിസ്ത്യൻ സഭകൾ തന്നെ അദ്ദേഹത്തിനെതിരെ പ്രസ്താവനയുമായി രംഗത്ത് വരും. മറ്റുള്ളവർ തീർച്ചയായും ഉണ്ടാവും. ഒരു പക്ഷേ പാലാ ബിഷപ്പ് തന്നെ വലിയ തൊല്ലയൊന്നും വേണ്ട, വലിയ ബഹളങ്ങളൊന്നും വേണ്ട, വിവാദമൊന്നും വേണ്ട എന്ന് കരുതി 2-3 ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം ക്ഷമ പറഞ്ഞ് ഈ വിവാദം അവസാനിപ്പിക്കാനും മതി. അതാണ് ഇന്ന് കേരളത്തിൻ്റെ സ്ഥിതി. ഇതിനൊക്കെ കാരണം, ഇത്രയും വലിയ എതിർപ്പിന് കാരണം മയക്കുമരുന്നിനെക്കുറിച്ച് പറഞ്ഞതല്ല, മയക്കുമരുന്ന് ജിഹാദ് എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന തീരെ ചിന്തിക്കാതെ ഒരു വിവരവും ഇല്ലാത്ത പ്രസ്താവനയാണ് എന്ന് പറയുക വയ്യ. അദ്ദേഹം കൃത്യമായ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതിനെ മയക്കുമരുന്ന് ജിഹാദ് എന്ന് വിളിച്ചത്. എന്തുകൊണ്ടാണ് അദ്ദേഹം മയക്കുമരുന്ന് ജിഹാദ് എന്ന് വിളിച്ചതെന്ന് രണ്ടാമത് പറയാം. പക്ഷേ ആദ്യം കേരളത്തിലെ മയക്കുമരുന്നിനെക്കുറിച്ച് തന്നെ നമുക്ക് പറയേണ്ടി വരും. തീർച്ചയായിട്ടും കേരളത്തിൽ ഇന്ന് മുക്കിനും മൂലയിലും ഏറ്റവും സുലഭമായി അവൈലബിളായിട്ടുള്ള ഒരു വസ്തുവായി മയക്കുമരുന്ന് മാറിയിരിക്കുന്നു. ഒരു മയക്കുമരുന്നല്ല, ഏത് തരം മയക്കുമരുന്നും ഇന്ന് കേരളത്തിൽ സുലഭമായി അവൈലബിളാണ്. ഏത് സ്കൂളുകളിലും കോളേജുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും തൊഴിലിടങ്ങളിലും എല്ലാം, സിനിമാ മേഖലയിലൊക്കെ നേരത്തെ ഉണ്ട് എന്ന് പറയുന്നു, മറ്റെല്ലാ സ്ഥലങ്ങളിലും ഇന്ന് ഫ്രീലി അവൈലബിൾ ആണ്. ഒരർത്ഥത്തിൽ കേരള സർക്കാരിൻ്റെ മദ്യനയം എന്ന് പറയുന്നത് പോലും അപ്രസക്തമായിരിക്കുന്നു ഇന്നത്തെ കേരളത്തിൽ എന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം ലഹരി വസ്തുക്കൾ ഏറ്റവും സുലഭമായി ലഭിക്കുന്ന ഒരു സ്ഥലത്ത് മദ്യനയത്തിന് പ്രത്യേകിച്ച് എന്ത് പ്രസക്തിയാണ് ഉള്ളത്? കേരളത്തിൽ വെറും 2008 വെറും 504 കേസാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തതെങ്കിൽ ഇപ്പോൾ അത് 10,000-15,000 കേസുകൾക്കും ഇടയിലാണ്. ഇത് തന്നെ പിടിക്കപ്പെടുന്ന കേസുകളാണ്. പിടിക്കപ്പെടാത്തതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ. ഏതാണ്ട് 20-25% കേസുകൾ മാത്രമാണ് പിടിക്കപ്പെടുന്നതെന്നാണ് ഒരു കണക്ക് പറയുന്നത്. ചിലപ്പോൾ അതിലും കുറവായിരിക്കാം. അങ്ങനെയുള്ളപ്പോൾ കേരളത്തിൽ മയക്കുമരുന്ന് മാഫിയയുടെ സ്വാധീനവും അവരുടെ റീച്ചും എത്രത്തോളമാണ് എന്ന് നമുക്ക് വളരെ കൃത്യമായി തന്നെ ഈ കണക്കുകളിൽ നിന്ന് ഏകദേശം സൂചന കിട്ടും. എത്ര കോടി രൂപയുടെ മയക്കുമരുന്നാണ് കേരളത്തിൽ ഓരോ വർഷവും പിടിക്കുന്നത്? എത്ര കോടി രൂപയുടെ മരുന്നാണ് കേരളത്തിൽ ഓരോ വർഷവും എത്തുന്നത്? ഇതെല്ലാം നമുക്ക് ഇന്ന് ഗൂഗിളിൻ്റെയൊക്കെ സഹായത്തോടുകൂടി സർക്കാരിൻ്റെ സംവിധാനത്തിലുള്ള നിരവധി ഏജൻസികൾ കണക്ക് എടുത്തതിൻ്റെയൊക്കെ വിവരങ്ങൾ നമുക്ക് ലഭിക്കും. അതിനുവേണ്ടി ഞാനിവിടെ സമയം കളയുന്നില്ല. പക്ഷേ പറഞ്ഞു വന്നത് ഇതാണ്, ലഹരി വസ്തുക്കളുടെ വിളനിലമായി മാറിയിരിക്കുന്നു കേരളം. പക്ഷേ ഇവിടെ എന്താണ് നർക്കോട്ടിക്സ് ജിഹാദിന് അല്ലെങ്കിൽ ജിഹാദിന് പ്രസക്തി എന്നുള്ളതാണ് കാതലായ ചോദ്യം. നമ്മൾക്ക് ഈ പറയുന്നത് പോലെ ചില കാര്യങ്ങൾ പറയാൻ അതിന് ജ്യോത്സ്യനാവേണ്ട കാര്യമൊന്നുമില്ല. അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് സൂക്ഷ്മമായി പരിശോധിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സത്യമുണ്ട്. ആ സത്യം തന്നെയാണ് ഇന്ന് പാലാ ബിഷപ്പും പറഞ്ഞത്. അന്താരാഷ്ട്ര തലത്തിൽ എവിടെയൊക്കെ മയക്കുമരുന്നുണ്ടോ, എവിടെയൊക്കെ മയക്കുമരുന്ന് മാഫിയ ശക്തമാകുന്നോ, അവിടെ അതിന് പിന്നാലെ വരുന്നതാണ് ഭീകരവാദം.
പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭീകരവാദവും മയക്കുമരുന്ന് മാഫിയയും ഒരുമിച്ച് വന്ന ഒരു പ്രതീതിയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് കാണുന്നത്. ഇവിടെ ഭീകരവാദത്തിന് ഭീകരവാദമുണ്ട്. അൽഖ്വയ്ദ മുതൽ IS വരെയുള്ള ആൾക്കാർക്ക് കേരളത്തിൽ അനുയായികളുണ്ട്, താലിബാൻ അനുയായികളുണ്ട്. അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കേരളത്തിൽ നിന്ന് കപ്പലും വിമാനവും കയറിപ്പോകുന്നവരുമുണ്ട്. അങ്ങനെയൊരു നാട്ടിലാണ് ഇപ്പോൾ മയക്കുമരുന്ന് മാഫിയയും പിടിമുറുക്കുന്നത്. ഇത് വളരെ വളരെ അപകടകരമായ സ്ഥിതിയാണ്. കേരളത്തിൽ എന്ന് മാത്രമല്ല, ഇന്ത്യയിലെന്ന് മാത്രമല്ല, ലോകത്തെമ്പാടും മയക്കുമരുന്ന് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ ഇസ്ലാമിക ഭീകര സംഘടനകളാണ്. ഇത് വളരെ വ്യക്തമായ കാര്യമാണ്. പിന്നെ എന്തുകൊണ്ട് നർക്കോട്ടിക്സ് ജിഹാദ് എന്ന് പറയാൻ ഒരാൾ ഭയപ്പെടണം, അല്ലെങ്കിൽ ഒരാൾ സംശയിക്കണം? അപ്പോൾ ഒരു ചോദ്യം ഉയരുന്നത്, ഈ ഇസ്ലാമിക ഭീകര പ്രവർത്തകർ, ഇസ്ലാമിക ഭീകരവാദികൾ, അവർ മയക്കുമരുന്നിന് അടിമയാണോ എന്ന ചോദ്യമാണ്. തീർച്ചയായും അല്ല. മതപരമായ കാരണങ്ങളാൽ ഇസ്ലാമിക ഭീകരവാദികളിൽ ബഹുഭൂരിപക്ഷവും മയക്കുമരുന്നോ മദ്യമോ ഉപയോഗിക്കുന്നവരല്ല. പക്ഷേ ഈ ഭീകര സംഘടനകൾ എല്ലാം തന്നെ മയക്കുമരുന്ന് മാഫിയയുടെ സഹചാരികളാണ്. മയക്കുമരുന്നിൻ്റെ ഉൽപ്പാദനം മുതൽ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് എത്തിക്കുന്ന പ്രക്രിയ മുതൽ വിതരണം മുതൽ ഓരോ സ്ഥലത്തും ഔട്ട്ലെറ്റുകളും അതിനുള്ള ഏജൻസിനെയും ഉണ്ടാക്കുന്നതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ ലോകത്തെമ്പാടും ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് വലിയ പങ്കുണ്ട്. ഇപ്പോൾ കാബൂൾ പിടിച്ചെടുത്ത താലിബാനെ കുറിച്ച് തന്നെ ആദ്യം പറയാം. താലിബാൻ ഇത്രയും വർഷം, ഈ 20 വർഷം അവർ എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് നമ്മൾ കരുതുന്നത്. അവർ വെറുതെ മലമടക്കുകളിൽ ഒളിച്ചിരിക്കുകയായിരുന്നില്ല. അവർക്ക് വളരെ പ്രധാനപ്പെട്ട ചില ബിസിനസ് ഉണ്ടായിരുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിസിനസ് കറുപ്പുമായി, ഒപ്പിയവുമായി ബന്ധപ്പെട്ടതായിരുന്നു. മറ്റൊന്ന് ആയുധക്കടത്താണ്. ഈ ഒപ്പിയവുമായി ബന്ധപ്പെട്ട് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു ഏജൻസിയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം മാത്രം 426 മുതൽ 652 വരെ ബില്യൺ ഡോളർ ട്രാൻസാക്ഷനാണ്, ഇടപാടുകളാണ് കറുപ്പിൻ്റെ കാര്യത്തിൽ മാത്രം അഫ്ഗാനിസ്ഥാനിൽ നടന്നത്. ഇതിൻ്റെ ബഹുഭൂരിപക്ഷവും നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന താലിബാനാണ്. അതുകൊണ്ട് തന്നെയാണ് താലിബാന് കിട്ടിയ പൈസ പാകിസ്ഥാൻ ISI ഒക്കെയാണ് അവർക്ക് ഇതിനുള്ള എല്ലാ ഫെസിലിറ്റികളും ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അങ്ങനെ ISIയുടെ സഹായത്തോടുകൂടി താലിബാൻ നടത്തിയ വലിയ കറുപ്പ് കഞ്ചാവ് കൃഷിയുടെ ഫലമാണ് ഇന്ന് താലിബാനെ നമ്മൾ കാണുന്നത്. 20 വർഷം മുമ്പുള്ള താലിബാൻ അല്ല ഇപ്പോൾ ഉള്ളത്. ഓട്ടോമാറ്റിക് സെമി ഓട്ടോമാറ്റിക് വെപ്പൺസും അതേപോലെയുള്ള വാഹനങ്ങളും, എന്തിന് ഭീകര നേതാക്കന്മാർക്ക് വില കൂടിയ കൂളിംഗ് ഗ്ലാസും സ്മാർട്ട് ഫോണും ഒക്കെ ഉണ്ട് ഇപ്പോൾ. അതെല്ലാം ഈ കച്ചവടത്തിൻ്റെ ഭാഗമായി ഇവർക്ക് ലഭിച്ച ലാഭവിഹിതമാണ്. ഇവരാണ്, ഈ ഭീകരരാണ് ഈ കച്ചവടം നടത്തുന്നതും. അത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ, യൂറോപ്പ് ഉൾപ്പെടെയുള്ള മാർക്കറ്റിൽ ഈ കറുപ്പും കഞ്ചാവും എത്തിക്കുന്നതും. ഈ താലിബാന് കറുപ്പാണ് അവരുടെ പ്രധാന മയക്കുമരുന്ന് കച്ചവടമെങ്കിൽ, അൽഖ്വയ്ദയെ സംബന്ധിച്ചിടത്തോളം അൽഖ്വയ്ദയ്ക്ക് കൊക്കൈനിലാണ് അവരുടെ സ്പെഷ്യാലിറ്റി. കൊക്കൈനാണ് അവർ ഈ വ്യാപാരം നടത്തുന്നത്. അതിനവർക്ക് പശ്ചിമ ആഫ്രിക്കയിൽ താവളങ്ങളുണ്ട്. പശ്ചിമ ആഫ്രിക്കയിലെ ബൊക്കോ ഹറാം, അതേപോലെ അൽ ഷബാബ് പോലെയുള്ള ഇസ്ലാമിക ഭീകര സംഘടനകൾ അവർക്ക് സഹായത്തിനുണ്ട്. അവിടെ നിന്ന് കൊക്കൈൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അവർ യൂറോപ്പിലും മറ്റ് ലോകത്തിൻ്റെ എമ്പാടും അവരും എത്തിക്കുന്നുണ്ട്. അങ്ങനെ വലുതും ചെറുതുമായ എല്ലാ ഭീകര സംഘടനകളും ഈ പറയുന്ന മയക്കുമരുന്ന് വ്യാപാരത്തിൽ വ്യാപൃതരാണ്. അവരുടെ ലാഭവിഹിതവും അവരുടെ ഓർഗനൈസേഷൻ്റെ ഭീകര പ്രവർത്തനങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഏറ്റവും വലിയ നട്ടല്ല എന്ന് പറയാവുന്നത് ഈ മയക്കുമരുന്ന് വ്യാപാരമാണ്. അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ ഭീകര സംഘടനകൾ ചുക്കാൻ പിടിക്കുന്ന ഈ മയക്കുമരുന്ന് മാഫിയയുടെ കരങ്ങളാണ് ഇന്ന് കേരളത്തിൽ വളരെ വ്യക്തമായി പതിഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇന്നും ഈ അപകടം തിരിച്ചറിഞ്ഞിട്ടില്ല. നാളെ കേരളം ഒരു കൊളംബിയയോ കാബൂളോ ആയാൽ, അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചായാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ട. ലോകത്ത് മയക്കുമരുന്ന് മാഫിയ സമാന്തര ഭരണം നടത്തുന്ന ഒരു പ്രദേശമാണ് കൊളംബിയ, അതേപോലെ മെക്സിക്കോയും. ലോകത്ത് ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ ഏറ്റവും മോശമായ അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ് കാബൂൾ. ഈ രണ്ട് മാഫിയയും ഒരുമിച്ച് ശക്തമാകുന്ന ഒരു സംസ്ഥാനമാണ് ഇന്ന് നമ്മളുടെ കേരളം. കേരളം ഒത്തിരി ദൂരെയാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ന് നമുക്ക് എല്ലാവിധ വാർത്താവിനിമയങ്ങളും അത്യന്താധുനിക മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉള്ളപ്പോൾ ലോകം തന്നെ ചുരുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് കേരളം അധിക ദൂരെയാണ്, ഇതിൽ നിന്നൊക്കെ മുക്തമാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ അന്താരാഷ്ട്ര തലത്തിലെ ഈ ഒരു വലിയ ഭീഷണിയാണ് ഇന്ന് കേരളത്തെ ഗ്രസിച്ചിരിക്കുന്നത്.
ഇന്ത്യയിൽ തന്നെ ലഹരി വസ്തുക്കൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം മാറിയിരിക്കുന്നു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭീകരവാദികൾക്ക് ബന്ധമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം മാറിയിരിക്കുന്നു. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഭരണകൂടത്തിന്, ഇതുമായി ബന്ധപ്പെട്ട ഏജൻസികൾക്ക് ഈ ഒരു ഭീഷണിയുടെ വ്യാപ്തി എത്രത്തോളം ഇതുവരെ ബോധ്യമായിട്ടുണ്ട്? അന്താരാഷ്ട്ര തലത്തിൽ കോർഡിനേറ്റ് ചെയ്ത് അന്വേഷണങ്ങൾ നടത്തുന്നത് പോയിട്ട് സംസ്ഥാനത്തിന്, കേരളത്തിന് വെളിയിലുള്ള ഇവിടുത്തെ ലഹരി മാഫിയയുടെ ബന്ധങ്ങളെക്കുറിച്ച് പോലും കാര്യമായി അന്വേഷിക്കാനുള്ള സൗകര്യങ്ങളോ അത്തരം നീക്കങ്ങളോ ഇല്ലാത്ത എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെയാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. എങ്ങനെയാണ് കേരളം രക്ഷപ്പെടുക? അതുകൊണ്ട് ഇന്ന് അന്തിചർച്ചയ്ക്കും അല്ലെങ്കിൽ നാളെ പാലാ ബിഷപ്പിനെ കൊണ്ട് ക്ഷമ പറയിപ്പിക്കാനും മുന്നോട്ടിറങ്ങുന്നവർ ഒരു നിമിഷം ആലോചിക്കണം. ഒരു നിമിഷം കണ്ണു തുറന്ന് ലോകത്തെന്താണ് നടക്കുന്നതെന്ന് നോക്കണം. നമസ്കാരം.